ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം വർഷങ്ങളായി റേഷൻ കാർഡ് ഉടമകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇ പോസ് തകരാറും ഈ ആഴ്ചയോടെ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ റേഷൻ കടയിൽ നടക്കും. അതുപോലെ കാർഡുടമകളുടെ ഇപ്പോഴത്തെ മൊബൈൽ നമ്പർ ലഭിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ ഡ്രൈവും ഈ മാസം നടത്തുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളും ഏപ്രിൽ മാസത്തിൽ ഓരോ കാർഡിനും പ്രഖ്യാപിച്ചിട്ടുള്ള റേഷൻ വിഹിത വിവരങ്ങളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവിധ റേഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. റേഷൻ ഇ പോസ് സംവിധാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും പുതിയ വേർഷനിലേക്കുള്ള കേരളത്തിൻ്റെ മാറ്റം ഈ ആഴ്ചയുണ്ടാകും. ഇ പോസ് മെഷീനുകൾ ബന്ധിപ്പിച്ചിട്ടുള്ള ആധാർ അധിഷ്ഠിത പൊതുവിതരണ സംവിധാനത്തിൻ്റെ സോഫ്റ്റ്വെയറിലെ ഏറ്റവും പുതിയ വേർഷനിലേക്കാണ് മാറ്റമെന്ന് അധികൃതർ വ്യക്തമാക്കി. 2017 വേർഷനാണ് കേരളം ഉപയോഗിക്കുന്നതെന്നും തകരാറുകൾക്ക് കാരണം ഇതാണെന്നും കഴിഞ്ഞ മാസം ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലെത്തി പരിശോധന നടത്തിയ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ വിദഗ്ധരുടെ സംഘം കണ്ടെത്തിയിരുന്നു. പുതിയ വേർഷനിലേക്ക് മാറുവാൻ ഏറ്റവും വലിയ തടസ്സമായിരുന്നത് കേരളത്തിലെ സെർവറിൻ്റെ ഇൻ്റർനെറ്റ് സേവനദാതാവായിരുന്ന BSNL ബാൻഡ്വിത്ത് ശേഷി കുറവാണ്. ഇത് പരിഹരിച്ച് 100 MBPS ശേഷിയിലേക്ക് ഉയർത്തി ഈ ആഴ്ച NIC ഹൈദരാബാദിലെയും കേരളത്തിലെ IT ഭക്ഷ്യപൊതുവിതരണ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഓൺലൈനായി യോഗം ചേർന്ന് നടപടികൾ വിലയിരുത്തിയ ശേഷമാകും വേർഷൻ മാറ്റം. ഏറെക്കാലമായി കേരളത്തിലെ റേഷൻ വിതരണം ഇ പോസ് സംവിധാനത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് മെല്ലെപ്പോക്കിലായിരുന്നു. ഇത് സംബന്ധിച്ച് റേഷൻ വ്യാപാരികളും സർക്കാരും പരസ്പരം കുറ്റപ്പെടുത്തുന്ന സ്ഥിതി വിതരണ മേഖലയിൽ ഏറെ അലോസരം സൃഷ്ടിച്ചു. ഈ ആഴ്ചത്തെ വിലയിരുത്തൽ യോഗത്തോടെ വലിയൊരു മാറ്റമാണ് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകളുടെ കാര്യത്തിലും ചില നടപടികൾക്ക് വകുപ്പ് തുടക്കമിട്ടു. 14,500 റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകളുടെ പരിശോധന വിഷൻ ടെക് എന്ന കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. മെഷീനിൽ നിലവിലുള്ള സിം കാർഡ് തന്നെ ഉപയോഗിക്കുവാനും മറ്റു വൈഫൈ കണക്ഷനുകളുടെ ഉൾപ്പെടെ ഉപയോഗം ഒഴിവാക്കുവാനുമായി മെഷീൻ സീൽ ചെയ്യും. മറ്റു കണക്ഷനുകളിൽ നിന്നുള്ള ഡേറ്റ ഷെയർ ചെയ്ത് ഇ പോസ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ അത്തരം കണക്ഷനുകളിലേക്ക് വരുന്ന ഫോൺ കോളുകളും വാട്സപ്പ് സന്ദേശങ്ങളും മറ്റും സംവിധാനത്തെ തകരാറിലാക്കുന്നതായി NIC കണ്ടെത്തി. റേഷൻ കാർഡ് ഉടമകൾ അവരുടെ ഏറ്റവും പുതിയ മൊബൈൽ ഫോൺ നമ്പർ കാർഡുമായി ബന്ധിപ്പിക്കുവാൻ പ്രത്യേക ഡ്രൈവും ഈ മാസം ആരംഭിക്കും. വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ ബില്ലും വിവരങ്ങളും SMS കൃത്യമായി ലഭിക്കുന്നതിനും ഇ പോസ് മെഷീനിൽ ബയോമെട്രിക് സംവിധാനം പരാജയപ്പെടുന്ന അവസരത്തിൽ OTP ഉപയോഗിച്ച് റേഷൻ വിതരണം നടത്തുവാനും വേണ്ടിയാണിത്. ഇനി ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണത്തിലേക്ക് വന്നാൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ഏപ്രിൽ മാസം മുതൽ ആട്ട വിതരണം പുനരാരംഭിക്കും. 2 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപയ്ക്കാണ് നൽകുക. കേന്ദ്രത്തിൽ നിന്നുള്ള ഗോതമ്പ് വിഹിതം കുറഞ്ഞതിനെ തുടർന്നാണ് ആട്ട വിതരണം ഇടക്കാലത്ത് നിർത്തിവെച്ചത്. 1 മുതൽ 3 വരെ അംഗങ്ങളുള്ള പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് ഗോതമ്പ് നൽകില്ല, പകരം ആട്ട മാത്രമായിരിക്കും. ഒരംഗമുള്ള കാർഡിന് ആട്ട 1 പാക്കറ്റും 2 അംഗങ്ങളെങ്കിൽ 2 പാക്കറ്റുമാണ് നൽകുക. കിലോയ്ക്ക് 8 രൂപയാണ് നിരക്ക്. മഞ്ഞ കാർഡിന് 2 പാക്കറ്റ് ആട്ട 6 രൂപ നിരക്കിലും 3 കിലോ ഗോതമ്പ് സൗജന്യമായും ലഭിക്കും. ഏപ്രിലിലെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് മാർച്ച് മാസം 83% പേർ റേഷൻ വാങ്ങിയതായിട്ടാണ് കണക്ക്. ഏപ്രിൽ മാസത്തിൽ AY മഞ്ഞ കാടിഞ്ഞ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 6 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്കും ലഭിക്കും. ഏപ്രിലിൽ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 8 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPS നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 2 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPNS വെള്ളക്കാർഡിന് 7 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 2 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPI ബ്രൗൺ കാർഡിനാകട്ടെ 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. കാർഡിന് 1 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വിതരണ അറിയിപ്പ് എത്തുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ഈസ്റ്റർ, വിഷു, റംസാൻ മാസമാണെങ്കിലും നീല വെള്ള റേഷൻ കാർഡുകാർക്കായി പ്രതീക്ഷിച്ചിരുന്ന സ്പെഷ്യൽ അരി വിതരണം ഇത്തവണ ഉണ്ടായിട്ടില്ല. ഏറ്റവും പുതിയ റേഷൻ അറിയിപ്പുകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.